फ्रेंड्स वेलकम बैक टू अवर चैनल वेल्थी लाइफ 7 सितंबर 2020 ले वन डे चार्ट पैटर्न परिशोधिच्चाल स्टॉक मोमेंटम काणान कहियुम अतायत् स्टॉक 1350 रूप रेंजिल ओपण आयतिनु शेषम स्टॉक अतिन्टे 1450 रेंज वरे एत्ति अतिनु शेषम स्टॉक 1415 क्लोस आवुकयुम चेय्तु സ്റ്റോക്കിന്റെ റെസിസ്റ്റൻസ് ആയ 1400നെ ഒരു ക്ലിയർ കട്ട് ബുള്ളിഷ് കാൻഡിൽ വെച്ചായിരുന്നു സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തത് അതോടൊപ്പം തന്നെ സ്റ്റോക്കിൽ ഒരു ഹെവി വോളിയം ബയിങ്ങും കാണാൻ സാധിച്ചു ഇതിന്റെ പിന്നിലെ റീസൺ എന്താണ് എന്നാണ് ഇന്നത്തെ വീഡിയോ വഴി നമ്മൾ പരിശോധിക്കുന്നത് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റന്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ് IRCTC സ്റ്റോക്കിന്റെ പിന്നിലെ പ്രൈസ് ഹൈക്കിന്റെ റീസൺ പരിശോധിച്ചാൽ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വന്നിരിക്കുന്നു വാർത്ത ഇതാണ് ഗവൺമെന്റ് IRCTCയുടെ 15% മുതൽ 20% വരെയുള്ള സ്റ്റേക്കുകൾ ഓഫർ ഫോർ സെയിൽ വഴി വിറ്റഴിക്കാൻ പോകുന്നു എന്നതാണ് വാർത്ത ഇതിനെ സംബന്ധിച്ചിടത്തോളമുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ മാസവും പുറത്തു വന്നിരുന്നു IRCTCയിൽ ഗവൺമെന്റ് അതിന്റെ സ്റ്റേക്ക് വിറ്റഴിക്കുന്നതിനുള്ള കാരണം പരിശോധിക്കാം ഒന്നാമത്തെ റീസൺ സെബിയുടെ പബ്ലിക് ഹോൾഡിംഗ് നോം ആണ് അതുപ്രകാരം IRCTCയിൽ ഗവൺമെന്റിന് 75% താഴെയുള്ള സ്റ്റേക്കുകളെ പാടുള്ളൂ പക്ഷെ ഗവൺമെന്റിന്റെ കയ്യിൽ ഇപ്പോൾ 87.40% സ്റ്റേക്കുകളുണ്ട് അതുകൊണ്ടാണ് 15% സ്റ്റേക്കുകൾ ഗവൺമെന്റ് വിറ്റഴിക്കുന്നത് രണ്ടാമത്തത് ഇന്ത്യയെ ട്രില്യൺ എക്കോണമി ആക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ 2.10 ട്രില്യൺ ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ ടാർഗറ്റ് ഉണ്ട് ഗവൺമെന്റിന് അതായത് 2.10 ട്രില്യൺ പൈസ സമാഹരിക്കേണ്ടതായിട്ടുണ്ട് ഇതിനുള്ള പ്ലാൻ ചെയ്തിരിക്കുന്നത് 1.20 ട്രില്യൺ പൈസ ഗവൺമെന്റ് PSUയിൽ നിന്നുള്ള ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വഴിയും 90,000 കോടി രൂപ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റേക്ക് വിൽക്കുന്നത് വഴിയുമാണ് ഗവൺമെന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് IRCTCയുടെ ഓഫർ ഫോർ സെയിൽ വഴി IRCTCയുടെ IPOയേക്കാൾ കൂടുതൽ സ്റ്റേക്ക് വിറ്റഴിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് IRCTCയുടെ IPO ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 2019 ഒക്ടോബർ മാസത്തിലായിരുന്നു IPO വന്നത് IPOയുടെ പ്രൈസ് ബാൻഡ് 320 രൂപയായിരുന്നു 10 രൂപ വിലക്കിഴിവിൽ അതായത് 310 രൂപയ്ക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും അതോടൊപ്പം തന്നെ എംപ്ലോയീസിനും ഈ പ്രൈസ് ബാൻഡിൽ സ്റ്റോക്ക് കിട്ടിയിരുന്നു ഇനി IRCTCയുടെ കമ്പനി വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ 5,000 കോടി രൂപയായിരുന്നു കമ്പനി വാല്യൂഷൻ അറ്റ് ദ ടൈം ഓഫ് IPO കൂടാതെ ഈ IPO വഴി 12.6% സ്റ്റേക്കായിരുന്നു ഗവൺമെന്റ് വിട്ടഴിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ കൊണ്ടുവരുന്ന OFS വഴി 15% മുതൽ 20% സ്റ്റേക്കാണ് ഗവൺമെന്റ് വിറ്റഴിക്കുന്നത് അതായത് IRCTCയുടെ IPOയേക്കാളും വലിയ ഒരു ഇവന്റ് ആണ് IRCTCയുടെ വരുന്ന OFS IRCTCയുടെ അപ്കമിംഗ് OFSനെ മാർക്കറ്റ് എങ്ങനെ റെസ്പോൺസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം IRCTCയുടെ സ്റ്റോക്ക് ഓപ്പൺ ചെയ്തത് 1390 രൂപ റേഞ്ചിലാണ് അതിനുശേഷം സ്റ്റോക്ക് അതിന്റെ ഇൻട്രാഡെ ഹൈ ആയി 1451 ഇൻട്രാഡെ ലോ ആയി 1366 സെറ്റ് ചെയ്തു സ്റ്റോക്ക് 1415 റേഞ്ചിൽ ക്ലോസ് ആയി ഇനി സ്റ്റോക്കിന്റെ ഡെലിവറി പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 17.55%. അതായത് സ്റ്റോക്കിൽ അത്ര നല്ല ഒരു ഡെലിവറി ആയിട്ടല്ല ഈ ഡെലിവറിയെ കാണാൻ കഴിയുന്നത് IRCTCയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് വരാം IRCTCയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ മെജോറിറ്റി ഓഫ് ഷെയർ ഹോൾഡർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് അറൌണ്ട് 87.4% ഷെയർ ഹോൾഡിംഗ് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കുള്ളത് പ്ലെഡ്ജ്ഡ് പ്രൊമോട്ടർ ഹോൾഡിംഗ് നില്ലാണ് മ്യൂച്വൽ ഫണ്ടിന്റെ കോൺട്രിബ്യൂഷൻ 1.29 FISന്റെ കോൺട്രിബ്യൂഷൻ 0.77 കൂടാതെ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് 8.88% ആണ് ഇനി സ്റ്റോക്കിന്റെ പെർഫോമൻസ് അനാലിസിസിലേക്ക് വരാം സ്റ്റോക്ക് 1 ഇയറിൽ 51.43% റിട്ടേൺ ആണ് തന്നത് സെക്ടർ 1 ഇയറിൽ -49.22%, സെൻസെക്സ് -6.88% റിട്ടേണുമാണ് തന്നത് ഇനി സ്റ്റോക്കിന്റെ 1 മന്തിലെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 1 മന്തിൽ സ്റ്റോക്ക് നല്ല രീതിയിൽ റൺ ആയിട്ടുണ്ട് 6.21% റിട്ടേൺ ആണ് തന്നത് സെക്ടർ 3.23 സെൻസെക്സ് 0.99% റിട്ടേണുമാണ് തന്നത് ഇനി സ്റ്റോക്കിന്റെ ലെവൽസും ടാർഗറ്റും ഐഡന്റിഫൈ ചെയ്യാം സ്റ്റോക്കിന്റെ ബെസ്റ്റ് ബൈയിങ് ലെവൽ സ്റ്റോക്കിന്റെ 100-day എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് വാല്യൂവിന് താഴെയും ബോളഞ്ചിയർ ബാൻഡിന്റെ ലോവർ എൻഡ് വാല്യൂവിന് മുകളിലുമാണ് അതായത് 1250 മുതൽ
1300 വരെയുള്ള റേഞ്ചാണ് സ്റ്റോക്കിന്റെ ബെസ്റ്റ് ബൈയിംഗ് പ്രൈസ്. സ്റ്റോക്ക് ഇപ്പോൾ സ്റ്റോക്കിൽ നല്ല രീതിയിൽ ഒരു റൺഅപ്പ് ഉണ്ടായിരിക്കുന്നു. സ്റ്റോക്ക് അതിന്റെ ബോളഞ്ചിയർ ബാൻഡിന്റെ അപ്പർ ബ്രാൻഡിൽ എത്തിക്കഴിഞ്ഞു. ഈ സിറ്റുവേഷനിൽ സ്റ്റോക്കിൽ ഒരു ഫ്രഷ് എൻട്രി നടത്തുന്നത് അത്ര വാല്യൂബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ സ്റ്റോക്കിന്റെ OFSന്റെ പ്രൈസ് ഇതുവരെയും ഫിക്സ് ആയിട്ടില്ല. OFSന്റെ പ്രൈസ് ഡിപ്പെൻഡ് ചെയ്ത് സ്റ്റോക്കിൽ ഒരു വേരിയേഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. OFSനെ കുറിച്ചുള്ള ന്യൂസ് വന്നതുകൊണ്ട് നെക്സ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കിൽ ഒരു ജമ്പ് നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാം. OFSന്റെ പ്രൈസ് വന്നതിന് ശേഷം പ്രൈസിന് അക്കോർഡിംഗ് ആയിട്ട് ഒന്നുകിൽ ഒരു അപ്പ് മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഡൗൺ മൂവ്മെൻറ്റോ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഉദാഹരണത്തിന് HILന്റെ OFS പ്രൈസ് സെറ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്കിൻ്റെ പ്രൈസിൽ നല്ലൊരു ഫോൾ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. അതായത് OFS പ്രൈസ് സ്റ്റോക്കിൻ്റെ കറൻറ്റ് വാല്യുവേഷന് താഴെയാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോക്കിൽ നല്ലൊരു ഫോളും, അതോടൊപ്പം തന്നെ കറൻറ്റ് പ്രൈസിന് മുകളിലാണ് OFS പ്രൈസ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോക്കിൽ നല്ലൊരു ഹൈക്കും നമ്മൾക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.